ഹായ്, പഠിച്ച പാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ അടുത്തിടെ കണ്ട ഒരു സൗത്ത് കൊറിയൻ സീരീസിനെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അത് എൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കില്ലർ പാരഡോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസാണ്. വളരെ സാധാരണ രീതിയിൽ, വളരെ റിയലിസ്റ്റിക്കായിട്ട്, സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറാണ്. അതിനകത്ത് ഇത്തിരി കോമഡിയൊക്കെ ചേർത്തിട്ട് ചെയ്തൊരു സിനിമ. ഭയങ്കര എൻഗേജിംഗ് ആയിട്ടത് കൊണ്ടുപോകുന്നൊരു നല്ല രസമുള്ളൊരു സീരിയലാണ്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സൗത്ത് കൊറിയൻ ലോകം വേറിട്ട് നിൽക്കുന്ന ഒരു ലോകം. അപ്പം നമ്മൾ ആ അവരുടെ ഒരു കൾച്ചറിലേക്ക്, നമ്മൾ കൾച്ചറല്ല അവരുടെ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് നമ്മൾ പോകുന്ന ഒരു അവസ്ഥയാണ്, നമ്മൾക്ക് ഒരനുഭവമാണത് ആ സീരിയൽ, ആ സീരീസ് തരുന്നത്. ഒരു അതിൻ്റെ ഡയറക്ടർ ലീ ചാങ് ഹി എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് അത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മെയിൻ കഥാപാത്രം ആയ ലീ താങ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ചോയ് വു ഷിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടറാണ്. അവരെ അവരുടെ ഒരു പേരുമൊന്നും നമുക്ക് കൃത്യമായിട്ട് ഉച്ചരിക്കാൻ കറക്റ്റാണോ എന്ന് നമുക്കറിയില്ല. എന്നാലും നല്ല രസമുള്ളൊരു സീരീസാണ്. ഡിറ്റക്റ്റീവ്, അതായത് റിയലിസ്റ്റിക്കായിട്ട് കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിയലിസ്റ്റിക്കായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളുടെ പിന്നെ രാജ്യത്തിലെ കാര്യങ്ങളും നമ്മുടെ നാട്ടിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം. കാരണം സാധാരണ മനുഷ്യരുടെ ജീവിതവും സാധാരണ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളൊരു ഒരു വേറൊരു റിയലിസ്റ്റിക്കായിട്ടുള്ള തന്നെ വേറൊരു ഒരു ടേക്ക്. നല്ല രസമുള്ള ഒരു സീരീസാണ്. അപ്പം അതിഗംഭീരം എന്നുള്ള വളരെ സിനിമാറ്റിക് എലിമെൻസൊക്കെ ഉണ്ട് ഇതിനകത്തും. എന്നാൽ പോലും നല്ല രസമായിട്ട് കൊണ്ടുപോയി. അതിനകത്ത് ആക്ടേഴ്സൊക്കെ ആണെങ്കിലും ഒന്ന് രണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വളരെ വളരെ നല്ല രസകരമാണ്. പ്രത്യേകിച്ചും പ്രധാന കഥാപാത്രമായിട്ടുള്ള ലീ താങ് എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത ആക്ടർ, അതുപോലെ തന്നെ അതിനകത്തൊരു മെയിൻ ഡിറ്റക്റ്റീവ് ഉണ്ട്, അയാളുടെ ഒരു ശൈലിയും സ്റ്റൈലും ഒക്കെ നല്ല രസമാണ്. അപ്പം എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സീരിയലാണ്, സീരീസാണ്. അതിനകത്തൊരു ഒരു ഒരു കോളേജിലെ ഒരു പയ്യൻ, അവൻ്റെ ജീവിതത്തിൽ അവൻ വളരെ കഷ്ടപ്പെട്ട് പഠിക്കുകയും അതേപോലെ തന്നെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുകയും ചെയ്യുന്ന അവസരത്തിൽ യാദൃശ്ചികമായിട്ട് അവൻ്റെ ഒരു മർഡർ കമ്മിറ്റ് ചെയ്യേണ്ടി ഒരു മർഡർ ചെയ്യേണ്ടി വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവൻ കൂടുതൽ കൂടുതൽ അത് കാരണം അത് മറച്ചു വെക്കാനും അതിൻ്റെ ഭീതിയിൽ മുന്നോട്ടുള്ള യാത്രയിൽ അവൻ എന്തൊക്കെ കാര്യങ്ങൾ അനുഭവിക്കുന്നു, എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെയുള്ള ഒരു ഒരു കഥയാണ് നല്ല രീതിയിൽ തന്നെ ഗതാഗതി അത് മുന്നോട്ട് പോകുന്നു. നമുക്ക് ചെറിയൊരു ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ചെറിയ ലാഗ് ഫീല് വരുമെങ്കിലും നല്ല ഒരു രസകരമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. പിന്നെ അതിന് ഇപ്പോഴത്തെ ചെറിയ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫ്ലാഷ് ബാക്കും അതിൻ്റെ റിയൽ ടൈം സാധനങ്ങളും കൂടെ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക ഒരു രസമുണ്ട്. അത് ഇവരെ സിനിമകളിലൊന്നും നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല. ഞാൻ നല്ല രസമായിരുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ അത് ചെറിയ ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുമെങ്കിലും കൂടുതലും നല്ല രസമായിട്ടത് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം അതിനകത്ത് മനുഷ്യൻ ചെയ്യാൻ മറന്നുപോയത്, ഇതൊരു എ റേറ്റഡ് പടമാണ്. അപ്പം അത് കുട്ടികൾ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഒരു എ റേറ്റഡ് പടമാണ്. അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിലാണ് ഈ സീരീസ് ഉള്ളത്. അത് കാണുക, ആസ്വദിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.